ഓക്കെ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് നമ്മളിന്ന് ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ അടുത്തൊരു ഭാഗമായിട്ടുള്ള പ്രോബ്ലം ഓഫ് ഇ ഒ ക്യു വിത്ത് പ്രൈസ് ബ്രേക്സ് എന്നൊരു ഭാഗത്തിലേക്കാണ് പോകുന്നത് മറ്റൊരു വ്യത്യസ്ത മോഡലാണത് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി പ്രോബ്ലം വിത്ത് പ്രൈസ് ബ്രേക്സ് എന്നുള്ളത് പ്രൈസ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താ ഉദ്ദേശിക്കുന്നത് അതായത് ലാർജ് ക്വാണ്ടിറ്റികളായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോവർ റേറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് പ്രൈസ് ബ്രേക്ക് എന്ന് പറയുന്നത് അതായത് റെഡ്യൂസിങ് ദ പ്രൈസിനെയാണ് നമ്മൾ പ്രൈസ് ബ്രേക്ക് എന്ന് പറയുന്നത് ടോട്ടൽ എണ്ണത്തിൻ്റെ വില കുറയ്ക്കുക അപ്പോൾ ബൾക്കായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സാധാരണ ഷോപ്പുകളിലൊക്കെ ചെയ്യുക ചെയ്യാറുണ്ട് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും അതിന് വില മൊത്തത്തിലുള്ളതിൻ്റെ വില കുറച്ചിട്ട് തരിക എന്നുള്ള ഡിസ്കൗണ്ട് ചെയ്ത് തരിക എന്ന് കുറയില്ലേ അതിനാണ് നമ്മൾ പ്രൈസ് ബ്രേക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോവർ റേറ്റിൽ കോട്ട് ചെയ്യാം അപ്പോൾ പത്ത് ഐറ്റം ഒരുമിച്ച് ഒന്നിച്ച് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ പത്ത് ഐറ്റത്തിന് വരുന്ന വില എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ചുരുങ്ങിയ വില നമുക്ക് ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ബാക്കി തുകയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് ഐറ്റംസ് പർച്ചേസ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വാങ്ങുന്ന ആൾക്കാർ ലാഭം കിട്ടും കമ്പനിക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടുന്നുണ്ട് ഇത്തരത്തിൽ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിട്ട് വരാനും സാധ്യതയുണ്ട് അതിന് ഞാൻ ഇത്തരത്തിലുള്ള പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ ലാർജ് ക്വാണ്ടിറ്റികൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യാറ് അതിനെയാണ് നമ്മൾ പ്രൈസ് ബ്രേക്ക് എന്ന് പറയാം അപ്പോൾ എന്താണ് പ്രൈസ് ബ്രേക്ക് എന്ന് നോക്കാം വെൻ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഡിസ്കൗണ്ട്സ് ആർ ഓഫേഡ് ലാർജ് ക്വാണ്ടിറ്റികളായിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ടുകൾ ഓഫർ ചെയ്യും ദീസ് ഡിസ്കൗണ്ട്സ് ടേക്ക് ദ ഫോം ഓഫ് പ്രൈസ് ബ്രേക്ക് ഈ ഡിസ്കൗണ്ട് എന്നുള്ളത് ടേക്ക് ചെയ്യുന്നത് പ്രൈസ് ബ്രേക്കിൻ്റെ രൂപത്തിലാണ് ലോവർ റേറ്റ്സ് ആർ ക്വാർട്ടർഡ് ഇഫ് ദ ഓർഡേഴ്സ് ആർ ബിഗ് വൺ ഓർഡേഴ്സ് ബിഗ് ആണെന്നുണ്ടെങ്കിൽ ലോവർ റേറ്റുകളായിരിക്കും അവിടെ കോട്ട് ചെയ്യുന്നുണ്ടാവുക ദർ മേ ബി വൺ ഓർ മോർ ദാൻ വൺ പ്രൈസ് ബ്രേക്ക് ദാറ്റ് മേ ബി ഓഫേഡ് ഒന്നോ അതിലെത്തുമ്പോൾ ഒന്നോ അതിൽ കൂടുതലോ പ്രൈസ് ബ്രേക്ക് ഓഫർ ചെയ്യാം പ്രൈസ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രൈസ് ബ്രേക്ക് മാത്രമാണെന്നില്ല ഒന്നോ അതിൽ കൂടുതലോ പ്രൈസ് ബ്രേക്ക് ഓഫർ ചെയ്യാം ഇൻ സച്ച് കേസസ് ദ ക്വാണ്ടിറ്റി ഓർഡേഡ് ഹാസ് ടു ബി ഡിറ്റർമിൻഡ് കെയർഫുള്ളി ബൈ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ പ്രൈസ് ലെവൽ ഫോർ ദ ഡിഫറൻറ്റ് ക്വാണ്ടിറ്റി റേഞ്ചസ് വ്യത്യസ്ത ക്വാണ്ടിറ്റി റേഞ്ചസിൻ്റെ പ്രൈസ് ലെവൽ കൺസിഡർ ചെയ്തിട്ടാണ് ക്വാണ്ടിറ്റി ഓർഡർ ചെയ്തിട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് പ്രൈസ് ബ്രേക്ക് എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ സച്ച് കേസസ് ദ ക്വാണ്ടിറ്റി ഓഡേഡ് ഹാസ് ടു ബി ഡിറ്റർമിൻഡ് കെയർഫുള്ളി ഓർഡർ ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റി എന്നുള്ളത് കെയർഫുൾ ആയിട്ട് ഡിറ്റർമിൻ ചെയ്യുകയും ബൈ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ പ്രൈസ് ലെവൽ ഫോർ ദ ഡിഫറൻറ്റ് ക്വാണ്ടിറ്റി റേഞ്ചസ് ഡിഫറൻറ്റ് ക്വാണ്ടിറ്റി റേഞ്ചസിൻ്റെ പ്രൈസ് ലെവൽ കൺസിഡർ ചെയ്യുകയും ചെയ്യണം വെൻ യൂണിറ്റ് കോസ്റ്റ് പ്രൈസ് ഈസ് യൂണിഫോം ദ പർച്ചേസിംഗ് കോസ്റ്റ് ഈസ് റലവൻ്റ് ഇൻ ഡിറ്റർമിനിങ് ദ ഓർഡർ സൈസ് യൂണിറ്റ് കോസ്റ്റ് പ്രൈസ് യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ പർച്ചേസിംഗ് കോസ്റ്റ് എന്നുള്ളത് ഓർഡർ സൈസിനനുസരിച്ച് എന്തായിരിക്കും റെലവൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ തുല്യമായിരിക്കും നടത്തും ബട്ട് വെൻ ദർ ഈസ് പ്രൈസ് ബ്രേക്ക് കോസ്റ്റ് ഈസ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് വിറ്റ് ഈസ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ കോസ്റ്റ് മോഡൽ പ്രൈസ് ബ്രേക്ക് ഉണ്ടാവും സമയത്ത് ഇൻക്രിമെൻറ്റൽ കോസ്റ്റാണ് ഇൻക്രിമെൻറ്റൽ എന്ന് പറയുന്നതാണ് അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിരുന്ന കോസ്റ്റിനാണ് എന്തു പറയുന്നത് ഇൻക്രിമെൻറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് അത് കോസ്റ്റ് മോഡൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ക്വാണ്ടിറ്റികളായിട്ട് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികൾക്ക് സാധാരണഗതിയിൽ ഡിസ്കൗണ്ടുകൾ ഓഫർ ചെയ്യാറുണ്ട് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ ഡിസ്കൗണ്ടുകൾ എന്ന് പറയുന്നത് പ്രൈസ് ബ്രേക്കിൻ്റെ രൂപത്തിലാണ് വരുന്നത് ഇപ്പോൾ ലാർജ് ക്വാണ്ടിറ്റികൾ ബിഗ് ആയിട്ട് ക്വാണ്ടിറ്റികൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഓർഡേഴ്സ് അല്ലെങ്കിൽ ബിഗ് ആയിട്ട് വരുന്ന സമയത്ത് ലോവർ റേറ്റ്സുകളാണ് അത് കോട്ട് ചെയ്യുന്നത് അപ്പോൾ ചില സമയങ്ങളിൽ ഒന്നോ അതിലധികമോ പ്രൈസ് ബ്രേക്കുകൾ ഉണ്ടാകാം ദാറ്റ് മേ ബി ഓഫേഡ് ഇൻ സച്ച് കേസസ് ദ ക്വാണ്ടിറ്റി ഓഡർ ഹാസ് ടു ബി ഡിറ്റർമിൻഡ് കെയർഫുള്ളി ഓർഡർ ചെയ്തിട്ടുള്ള എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി ആയിട്ട് ഡിറ്റർമിൻ ചെയ്യുകയും ഓരോ ഡിഫറൻറ്റ് റേ ക്വാണ്ടിറ്റി റേഞ്ചസിൻ്റെയും പ്രൈസ് ലെവൽ കൺസിഡർ ചെയ്തിട്ടുമാണ് പ്രൈസ് ബ്രേക്ക് എന്നിരുന്ന തീരുമാനിക്കുന്നത് വെൻ യൂണിറ്റ് കോസ്റ്റ് പ്രൈസ് ഈസ് യൂണിഫോം ദ പർച്ചേസിംഗ് കോസ്റ്റ് ഈസ് റലവൻറ്റ് ഇൻ ഡിറ്റർമിനിങ് ദ ഓർഡർ സൈസ് യൂണിറ്റ് കോസ്റ്റ് പ്രൈസ് യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ പർച്ചേസിംഗ് കോസ്റ്റ് എന്നുള്ളത് ഓർഡർ സൈസ് ഡിറ്റർമിൻ ചെയ്യാൻ റെലവൻ്റ് ആയിരിക്കും ബട്ട് വെൻ ദർ ഈസ് പ്രൈസ് ബ്രേക്ക് കോസ്റ്റ് ഈസ് ഇൻക്രിമെൻറ്റൽ കോസ്റ്റ് വിച്ച് മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ കോസ്റ്റ് മോഡൽ പ്രൈസ് ബ്രേക്ക് ഉണ്ടാകുന്ന സമയത്ത് കോസ്റ്റ് എന്നുള്ളത് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ആവുകയും അതായത് അഡീഷണൽ കോസ്റ്റുകൾ അവിടെ വരികയും ചെയ്യും അഡീഷണൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ക്വാണ്ടിറ്റികൾ ചെയ്യുന്ന സമയത്ത് ലോവർ എമൗണ്ട് ആയി പ്രൊവൈഡ് ചെയ്യുമ്പോൾ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അഡീഷണൽ കോസ്റ്റ് കമ്പനിക്ക് വരും അതിനെയാണ് നമ്മൾ ഇൻക്രിമെൻറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് അത് കോസ്റ്റ് മോഡൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയും വേണം പിന്നെ ഇതിൻ്റെ അസംഷൻസ് ആയിട്ട് എന്തൊക്കെ പറയുന്നത് അസംഷൻ ആയിട്ട് പറയുന്നത് ഡിമാൻഡ് ഈസ് നോൺ ആൻഡ് കോൺസ്റ്റൻ്റ് ഡിമാൻഡ് എന്നുള്ളത് മുൻകൂട്ടി അറിയാൻ കഴിയുമെന്നുള്ളതും കോൺസ്റ്റൻ്റ് ആണെന്നുള്ളതാണ് എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ അസംഷൻ ഷോർട്ടേജസ് ആർ നോട്ട് അലൗഡ് ഷോർട്ടേജസ് എന്നുള്ളത് അലൗ ചെയ്തിട്ടില്ല റീപ്ലനിഷ്മെൻറ്റ് ഓഫ് ഇൻവെൻ്ററി ഈസ് ഇൻസ്റ്റാൻറ്റേനിയസ് ഇൻവെൻ്ററിയുടെ റീപ്ലനിഷ്മെൻറ്റ് എന്നുള്ളത് ഇൻസ്റ്റാൻ്റേനിയസാണ് തൽക്ഷണമാണ് അല്ലെങ്കിൽ പെട്ടത് തന്നെ തിരിച്ചറിയുന്നതാണ് സോ ദ അസംഷൻസ് ഓഫ് ദിസ് മോഡൽ ഈ മോഡലിൻ്റെ അസംഷൻസ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഈസ് നോൺ ആൻഡ് കോൺസ്റ്റൻറ്റ് ഡിമാൻഡ് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയുമെന്നുള്ളതും അത് കോൺസ്റ്റൻ്റ് ആണെന്നുള്ളതാണ് ആദ്യത്തെ അസംഷൻ പറയുന്നത് ഷോർട്ടേജസ് ആർ നോട്ട് അലൗഡ് ഷോർട്ടേജസ് എന്നുള്ളത് അലൗ ചെയ്തിട്ടില്ല റീപ്ലനിഷ്മെൻറ്റ് ഓഫ് ഇൻവെൻറ്ററി ഈസ് ഇൻസ്റ്റാൻറ്റേനിയസ് ഇൻവെൻറ്ററിയുടെ റീപ്ലനിഷ്മെൻറ്റ് എന്നുള്ളത് ഇൻസ്റ്റാൻ്റേനിയസ് ആണ് ലെറ്റ് ദ ലോട്ട് സൈസ് ഇൻ ഈച്ച് പ്രൊഡക്ഷൻ ഈസ് ക്യൂ ഓരോ പ്രൊഡക്ഷൻ്റെയും ലോട്ട് സൈസ് എന്നുള്ളത് ക്യൂ ആണെന്നുള്ളത് സങ്കല്പിക്കാം ദ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഓർ സപ്ലൈഡ് ഓവർ ദ ടൈം പീരിയഡ് ഈസ് ഡി ഒരു ടൈം പീരീഡിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തതോ സപ്ലൈ ചെയ്തതോ ആയിട്ടുള്ളത് ഡി ആണ് ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഓർ സപ്ലൈഡ് ഓവർ ദ ടൈം പീരീഡ് ഈസ് ഡി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റൺ ഈസ് സിഒ പ്രൊഡക്ഷൻ റണ്ണിൻ്റെ കോസ്റ്റിനെ നമ്മൾ സി ഒ എന്നും സൂചിപ്പിക്കുന്നു സി വൺ ഇസ് ദ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ഓർ പർച്ചേസ് പെർ യൂണിറ്റ് പർച്ചേസ് പെർ യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിൻ്റെ കോസ്റ്റിനെയാണ് നമ്മൾ സി വൺ എന്ന് സൂചിപ്പിക്കുന്നത് ഐ ഇസ് ഈക്വൽ ടു മന്ത്ലി ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് മന്ത്ലി ഹോൾഡിംഗ് കോസ്റ്റിൻ്റെ നമ്മൾ ഐ എന്ന വാക്കുകൊണ്ടും സൂചിപ്പിക്കുന്നു സോ ദ ടോട്ടൽ ആനുവൽ കോസ്റ്റ് ഫോർ എ ഡിസ്കൗണ്ട് ലെവൽ ഇസ് ഈക്വൽ ടു ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ ആനുവൽ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും ഡി സി വൺ പ്ലസ് ഡി ബൈ ക്യൂ സി ഒ പ്ലസ് ക്യൂ ബൈ ടു സി വൺ ഐ അതാണ് അതിൻ്റെ ഫോർമുല ടോട്ടൽ ആനുവൽ കോസ്റ്റ് ഫോർ എ ഡിസ്കൗണ്ട് ലെവൽ ഒരു ഡിസ്കൗണ്ട് ലെവലിൻ്റെ ടോട്ടൽ ആനുവൽ കോസ്റ്റ് എന്നുള്ളത് ഡി സി വൺ പ്ലസ് ഡി ബൈ ക്യൂ സി ഒ പ്ലസ് ക്യൂ ബൈ ടു സി വൺ ഐ സോ ദ ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി ഓർ ഇ ഒ ക്യൂ ഇസ് ഈക്വൽ ടു ഇ ഒ ക്യു കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയിൽ അപ്പോൾ വ്യത്യാസം വരും റൂട്ട് ഓഫ് ടു ഡി സി ഒ ഡിവൈഡഡഡ് ബൈ സി വൺ ഐ സി വൺ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ഓർ പർച്ചേസ് പെർ യൂണിറ്റ് ആണ് ഐ എന്ന് പറഞ്ഞാൽ മന്ത്ലി ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റിനെയാണ് പറയുന്നത് ഇനി ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനപ്പോൾ ഡി സി വൺ പ്ലസ് റൂട്ട് ഓഫ് ടു ഡി സി ഒ സി വൺ ഐ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എന്തെങ്കിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതായത് പ്രൈസ് ബ്രേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഫോർമുലയിൽ വരുന്ന വരേണ്ട വ്യത്യാസങ്ങളാണതിൽ പറയുന്നത് ഇനി നെക്സ്റ്റ് പ്രോബ്ലം ഓഫ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി വിത്ത് വൺ പ്രൈസ് ബ്രേക്ക് ഒരു പ്രൈസ് ബ്രേക്ക് ഉള്ള ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ പ്രോബ്ലം ആണ് സപ്പോസ് ദ ഫോളോയിങ് പ്രൈസ് ഡിസ്കൗണ്ട് ഷെഡ്യൂൾ ഈസ് ക്വാർട്ടർ ബൈ സപ്ലയർ ഇൻ വിച്ച് ദ പ്രൈസ് ബ്രേക്ക് ഓർ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ഒക്കേഴ്സ് അറ്റ് ക്വാണ്ടിറ്റി ബി വൺ ആൻഡ് ബി ടു റേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി പർച്ചേസ് കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട് സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യു വൺ ലെസ് ദാൻ ഓർ ബി വൺ ദാറ്റ് ഈസ് പർച്ചേസ് കോസ്റ്റ് ബാർ യൂണിറ്റ് സി വൺ ബി വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യു ടു ലെസ് ദാൻ ബി ടു അതിൻ്റെ പർച്ചേസ് കോസ്റ്റ് ബാർ യൂണിറ്റ് സി ടു കാൽക്കുലേറ്റ് ദ ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി ഫ്രം ദ ലോവസ്റ്റ് പ്രൈസ് ദാറ്റ് ഈസ് ക്യൂ ടു ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ഡി സി ഒ ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു സി ടു ദെൻ കമ്പയർ ഇറ്റ് വിത്ത് ക്വാണ്ടിറ്റി ബി വൺ ഇഫ് ക്യൂ ടു ഈസ് ഗ്രേറ്റർ ദാൻ ബി വൺ ദെൻ ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി ഈസ് ക്യൂ ടു ക്യു ടു എന്നുള്ളത് ബി വണ്ണിനെക്കാട്ടിലും ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ളത് ക്യൂ ടു ആയിരിക്കും ഇഫ് ക്യൂ ടു ഈസ് ലെസ് ലോവർ ദാൻ ബി വൺ വി കനോട്ട് പ്ലേസ് ഓർഡർ അറ്റ് ദർ റിഡ്യൂസ്ഡ് പ്രൈസ് ക്യൂ ടു എന്നുള്ളത് ബി വണ്ണിനെക്കാട്ടിലും ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോവർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ്യൂസ്ഡ് പ്രൈസില് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റില്ല ദർ ഫോർ ടു ഒപ്റ്റൈൻ ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി വി വാണ്ട് ടു കമ്പയർ ദ ടോട്ടൽ ഇൻവെൻറ്ററി കോസ്റ്റ് ഫോർ ക്യു ഈസ് ഈക്വൽ ടു ക്യു വൺ ക്യൂ ഇസ് ഈക്വൽ ടു ബി വൺ കാൽക്കുലേറ്റ് ക്യൂ വൺ ഫോർ പ്രൈസ് സി വൺ ആൻഡ് കമ്പയർ ടി സി ക്യു ടി സി ക്യു വൺ ഇസ് ഈക്വൽ ടു ഡി സി വൺ പ്ലസ് ഡി ബൈ ക്യൂ വൺ പ്ലസ് ഡി ബൈ ക്യൂ വൺ ഇൻ സി ഒ പ്ലസ് ക്യൂ വൺ ഡിവൈഡഡഡഡ് ബൈ ടു ഇൻറ്റു ഐ ഇൻറ്റു സി വൺ അപ്പോൾ നമ്മൾ ഇതിൽ എന്താ പറയുന്നത് പറയുക വെച്ചാൽ ഈ പ്രോബ്ലം ഓഫ് ഇയോ ക്യൂ വിത്ത് പ്രൈസ് ബ്രേക്കിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫർ ചെയ്യുന്ന സമയത്ത് അവിടെ കമ്പനികൾ എന്ത് ചെയ്യുന്നത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കമ്പനികൾ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഈ ഡിസ്കൗണ്ടുകൾ സാധാരണഗതിയിൽ പ്രൈസ് ബ്രേക്കുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുക പ്രൈസ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിശ്ചിത എമൗണ്ട് കഴിച്ചിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക അതിനാണ് പ്രൈസ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ വിലയിൽ ബ്രേക്ക് വരികയാണ് ചെയ്യുന്നത് ലോവർ റേറ്റ്സ് ആർ കോട്ടഡഡ് ഇഫ് ദ ഓർഡേഴ്സ് ആർ ബിഗ്ഡ് വൺ ഓർഡേഴ്സ് ബിഗ്ഡ് ആണെന്നുണ്ടെങ്കിൽ യഥാർത്ഥ വിലയെക്കാളും ലോവർ റേറ്റിലായിരിക്കും അത് കോട്ട് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ചില കേസുകളിൽ ഒന്നോ അതിൽ കൂടുതലോ പ്രൈസ് ബ്രേക്കുകൾ ഉണ്ടാകാം അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഹൗ മച്ച് എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി ഓർഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ക്വാണ്ടിറ്റി റേഞ്ചിന് വരേണ്ട ഡിഫറൻറ്റ് പ്രൈസ് ലെവലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രൈസ് ബ്രേക്ക് എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇങ്ങനെ പ്രൈസ് ബ്രേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യും ഇൻക്രിമെൻറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന കോസ്റ്റാണ് ഒരു ഐറ്റം സാക്രിഫൈസ് ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് വരുന്ന അഡീഷണൽ കോസ്റ്റിനെയാണ് നമ്മൾ ഇൻക്രിമെൻറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിലുള്ള വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് പ്രൊവൈഡ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ കമ്പനിക്ക് അവിടെ ഇൻക്രിമെൻറ്റൽ കോസ്റ്റ് വരും ആ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യണം ആ ഇൻക്രിമെൻറ്റൽ കോസ്റ്റിൻ്റെ കൂടെ കോസ്റ്റ് മോഡലിൽ ഇൻക്ലൂഡ് ചെയ്യുകയും വേണം ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഓരോ പ്രൊഡക്ഷൻ സൈസിനെയും അല്ലെങ്കിൽ ഈച്ച് ലോട്ട് സൈസിനെയും നമ്മൾ ക്യൂ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നു ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഓർ സപ്ലൈഡ് ഓവർ ദ ടൈം പീരിയഡിനെ നമ്മൾ ഡി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ സി സിഇഒ എന്നും കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ഓർ പർച്ചേസ് പെർ യൂണിറ്റിനെ സി വൺ എന്നും മന്ത്ലി ഹോൾഡിംഗ് കോസ്റ്റിനെ ഐ എന്നതുകൊണ്ടും സൂചിപ്പിക്കുന്നു എന്നിട്ട് നമ്മൾ ഇ ഒ ക്യു കാൽക്കുലേറ്റ് ചെയ്യുക ടോട്ടൽ കോസ്റ്റ് ക്യൂ എന്നുള്ളതും കാൽക്കുലേറ്റ് ചെയ്യുക ഇനി വൺ പ്രൈസ് ബ്രേക്ക് ആവുന്ന സമയത്ത് ക്യൂ ടൂം അതുപോലെ തന്നെ ക്യൂ വണ്ണും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ക്യൂ ടു കാൽക്കുലേറ്റ് ചെയ്യാൻ റൂട്ട് ഓഫ് ടു ഡി സി ഒ ഡിവൈഡ് ബൈ ഐ ഇൻറ്റു സി ടു എന്നാണ് ഫോർമുല അതിനെ നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുന്നത് ക്വാണ്ടിറ്റി നമ്മൾ ബി വൺ എന്നും ബി ടു എന്നും രണ്ട് പ്രൈസ് ബ്രേക്ക് ആയിട്ട് പ്രൈസ് ബ്രേക്ക് ഓർ ക്വാണ്ടിറ്റി ഒക്കേഴ്സ് അറ്റ് ക്വാണ്ടിറ്റി ബി വൺ ആൻഡ് ബി ടു അതായത് ഫോളോയിങ് പ്രൈസ് ഡിസ്കൗണ്ട് ഷെഡ്യൂൾ ഈസ് കോട്ടഡഡ് ബൈ സപ്ലയർ എന്ന് വെച്ചിട്ട് പ്രൈസ് ബ്രേക്ക് ഓർ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ഒക്കേഴ്സ് അറ്റ് ക്വാണ്ടിറ്റി ബി വൺ ആൻഡ് ബി ടു ക്വാണ്ടിറ്റി ബി വണ്ണിലും ക്വാണ്ടിറ്റി ബി ടുവിലും ആണ് പ്രൈസ് ബ്രേക്ക് അല്ലെങ്കിൽ ക്വാണ്ടി ഡി ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ഒക്കർ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ ടു എന്നുള്ളത് ബി വണ്ണിനെക്കാട്ടിലും ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ളത് ക്യൂ ടു ആയിരിക്കും ക്യൂ ടു എന്നുള്ളത് ബി വണ്ണിനെക്കാട്ടിലും ലോവർ ദാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ്യൂസഡ് പ്രൈസിൽ പ്ലേസ് ചെയ്യാൻ കഴിയില്ല ഇനി നമ്മൾ ടോട്ടൽ കോസ്റ്റ് ക്യൂ വൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ചെയ്യുന്നത് ഡി സി വൺ പ്ലസ് ഡി ഡിവൈഡ് ബൈ ക്യൂ വൺ ഇൻറ്റു സി ഒ പ്ലസ് ക്യൂ വൺ ഡിവൈഡ് ബൈ ടു ഇൻറ്റു ഐ ഇൻറ്റു സി വൺ എന്ന ഫോർമുലേക്ക് തേടുന്നതിന് നമുക്ക് ടോട്ടൽ കോസ്റ്റ് ക്യൂ വൺ കിട്ടും ഇഫ് ടോട്ടൽ കോസ്റ്റ് ക്യൂ വൺ ഗ്രേറ്റർ ദാൻ ടോട്ടൽ കോസ്റ്റ് ബി വൺ ദെൻ പ്ലേസ് ഓർഡേഴ്സ് മോർ ക്വാണ്ടിറ്റീസ് ഓഫ് സൈസ് ബി വൺ ടു ഗെറ്റ് ഡിസ്കൗണ്ട് അതായത് ടോട്ടൽ കോസ്റ്റ് ക്യൂ വൺ എന്നുള്ളത് ടോട്ടൽ കോസ്റ്റ് ബി വണ്ണിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് സൈസ് ബി വൺ ക്വാണ്ടിറ്റീസ് നമുക്ക് ഓർഡറുകൾ പ്ലേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കുന്നത് ഇനി അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ഒരു മൂന്ന് പ്രോബ്ലം പറയുന്നുണ്ട് അതും കൂടി നമുക്ക് നോക്കാം ഇലൂസ്ട്രേഷൻ പതിനെട്ട് നോക്കുക എ മെറ്റീരിയൽസ് മാനേജർ ഹാസ് ദ ഫോളോയിങ് ഡേറ്റ ഫോർ പ്രൊക്യൂരി പർട്ടിക്കുലർ ഐറ്റം ആൻവൽ ഡിമാൻഡ് ഈസ് ഫൈവ് ഹൺഡ്രഡ് യൂണിറ്റ്സ് പെർ ഇയർ ഓർഡറിംഗ് കോസ്റ്റ് ഈസ് റുപ്പീസ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഇൻവെൻ്ററി ക്യാരീങ് കോസ്റ്റ് ഈസ് ഫോർട്ടി പെർസെൻറ്റേജ് കോസ്റ്റ് പെർ ഐറ്റം ഈസ് റുപ്പീസ് തേർട്ടി ഇഫ് ദ ഓർഡർ ക്വാണ്ടിറ്റി ഈസ് മോർ ദാൻ ഓർ ഈക്വൽ ടു ടു ഹൺഡ്രഡ് എ ഡി ഡിസ്കൗണ്ട് ഓഫ് ടെൻ പെർസെൻറ്റേജ് ഈസ് ഗവൻ ഫോർ ഹൗ മച്ച് ഷുഡ് ഹീ പ്ലേസ് ദ ഓർഡർ ഇൻ ഓർഡർ ടു മിനിമൈസ് ദ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അതായത് ഒരു മെറ്റീരിയൽ മാനേജർക്ക് ഹാസ് ദ ഫോളോയിങ് ഡേറ്റ ഫോർ പ്രൊക്യൂറിങ് എ പർട്ടിക്കുലർ ഐറ്റം പർട്ടിക്കുലർ ഐറ്റം പ്രൊക്യൂർ ചെയ്യുന്നതിന് താഴെ പരുന്ന ഡേറ്റാസ് ഉണ്ട് ആനുവൽ ഡിമാൻഡ് എന്നുള്ളത് എത്രയാണ് അഞ്ഞൂറ് യൂണിറ്റ് പെർ ഇയർ ആണ് ഒരു വർഷത്തിൽ അഞ്ഞൂറ് യൂണിറ്റ് ആണ് ആനുവൽ ഡിമാൻഡ് ഓർഡറിംഗ് കോസ്റ്റ് എന്നുള്ളത് നാനൂറാണ് ഇൻവെൻ്ററി ക്യാരി കോസ്റ്റ് എന്നുള്ളത് നാൽപ്പത് ശതമാനമാണ് കോസ്റ്റ് പെർ ഐറ്റം എന്നുള്ളത് മുപ്പതാണ് ഇഫ് ദ ഓർഡർ ക്വാണ്ടിറ്റി ഈസ് മോർ ദാൻ ഓർ ഈക്വൽ ടു ടു ഹൺഡ്രഡ് ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റി ഇരുന്നൂറോ ഇരുന്നൂറിൽ കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുമെന്നുള്ളതാണ് പറയുന്നത് ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റി ഇരുന്നൂറോ ഇരുന്നൂറിൽ കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കുറയും ഫോർ ഹൗ മച്ച് ഷുഡ് ഹീ പ്ലേസ് ഇൻ ഓർഡർ ഹൗ മച്ച് ഷുഡ് ഹീ പ്ലേസ് ദ ഓർഡർ ഇൻ ഓർഡർ ടു മിനിമൈസ് ദ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രമാത്രം ഓർഡർ ഈ വ്യക്തി പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളത് കണ്ടെത്താനാണ് നമ്മളോട് പറയുന്നത് അതായത് ഒരു മെറ്റീരിയൽ മാനേജർക്ക് ഐറ്റം പർട്ടി പർട്ടിക്കുലർ ഐറ്റം പ്രൊഡ്യൂസ് ചെയ് പ്രൊക്യൂർ ചെയ്യുന്നതിന് താഴെ പറയുന്ന ഡേറ്റകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പർട്ടിക്കുലർ ഐറ്റം പ്രൊക്യൂർ ചെയ്യുന്നതിന് താഴെ പറയുന്ന ഡേറ്റകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻവൽ ഡിമാൻഡ് അഞ്ഞൂറ് യൂണിറ്റ് ഓർഡറിംഗ് കോസ്റ്റ് നാനൂറ് ഇൻവെൻട്രി ക്യാരി കോസ്റ്റ് നാൽപ്പത് ശതമാനം കോസ്റ്റ് പെർ ഐറ്റം മുപ്പത് ഓർഡർ ക്വാണ്ടിറ്റി ഇരുന്നൂറോ ഇരുന്നൂറിൽ കൂടുതലോ ആവുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യും അതുകൊണ്ട് തന്നെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന് മിനിമൈസ് ചെയ്യുന്ന രീതിൽ ഹൗ മച്ച് ഷുഡ് ഹി പ്ലേസ് ദ ഓർഡർ എത്രമാത്രം ഓർഡർ ഈ വ്യക്തി പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളത് കണ്ടെത്താനാണ് പറയുന്നത് സോ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് യൂണിറ്റ്സ് പെർ ഇയർ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് അഞ്ഞൂറ് യൂണിറ്റ് ആണ് ഒരു വർഷത്തിൽ അഞ്ഞൂറ് യൂണിറ്റ് ആണ് ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് നാനൂറ് പെർ ഓർഡർ ആണ് ഐ എന്ന് പറഞ്ഞാൽ ക്യാരിയിങ് കോസ്റ്റ് നമ്മൾ ഐ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അത് പോയിൻറ്റ് നാല് പൂജ്യമാണ് കോസ്റ്റ് പെർ ഐറ്റം ഈ ഫോർമുലയിൽ നമ്മൾ സി വൺ ആണ് അത് മുപ്പതാണ് സി ടു എന്ന് പറയുന്നത് മുപ്പത് മൈനസ് മുപ്പത് ഇൻറ്റു പത്ത് ബൈ നൂറ് അതായത് ഇരുപത്തിയേഴ് എന്നുള്ളത് കിട്ടും മുപ്പത് മൈനസ് മുപ്പത് ഇൻറ്റു പത്ത് ബൈ നൂറ് ആയ ഇരുപത്തിയേഴ് അതായത് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഇനി നമ്മൾ ക്യൂ ടു കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ക്യൂ ടു ആണോ ആദ്യം കാൽക്കുലേറ്റ് ഉണ്ടാവുന്നത് അപ്പോൾ റൂട്ട് ഓഫ് ടു ഡി സി ഒ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ടു ഡി സി ഒ ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു സി ടു റൂട്ട് ഓഫ് ടു ഡി സി ഒ ഡിവൈഡ് ബൈ ഐ ഇൻറ്റു സി ടു ആണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സി ടു കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്തത് മുപ്പത് മൈനസ് മുപ്പത് എന്ന് പറഞ്ഞാൽ ഏതാണ് കോസ്റ്റ് പർ ഐറ്റാണ് മൈനസ് മുപ്പത് ഇൻറ്റു പത്ത് ബൈ നൂറ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മുപ്പത് ഇൻറ്റ് പത്ത് ബൈ നൂറ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള ബാക്കി എത്ര എമൗണ്ട് എന്നുള്ള കിട്ടും അപ്പോൾ നമുക്ക് ഇരുപത്തി ഏഴ് എന്ന് കിട്ടും ഇനി നമ്മളെ ക്യൂ ടു കാൽക്കുലേറ്റ് ചെയ്യുക ക്യൂ ടു കാൽക്കുലേറ്റ് ചെയ്യാൻ റൂട്ട് ഓഫ് ടു ഡി സി ഒ ഡിവൈഡ് ബൈ ഐ ഇൻറ്റു സി ടു അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ഇൻറ്റു അഞ്ഞൂറ് ഇൻറ്റു നാനൂറ് ഡിവൈഡ് ബൈ പോയിൻറ്റ് നാല് പൂജ്യം ഇൻറ്റു ഇരുപത്തിയേഴ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റ് എന്ന് കിട്ടും സിൻസ് ക്യൂ ടു ലെസ് ദാൻ ബി അതായത് ക്യൂ ടു എന്നുള്ളത് ബി എക്കാട്ടിലും കുറവാണെന്നുണ്ടെങ്കിൽ അതായത് ഈക്വൽ ടു ഇരുന്നൂറ് ഇറ്റ് ഈസ് നോട്ട് ഫീസിബിൾ ബി എന്ന് പറഞ്ഞ തരാണ് ഇരുന്നൂറാണ് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫീസിബിൾ ക്യു വൺ ഇസ് ഈക്വൾ ടു അപ്പോൾ നമ്മൾ ക്യൂ വൺ കാൽക്കുലേറ്റ് ചെയ്യുക റൂട്ട് ഓഫ് ടു ഡി സി യു ഡിവിഡ് ബൈ സി വൺ ഐ അപ്പോൾ രണ്ടായി അഞ്ഞൂറ് ഇൻറ്റു നാനൂറ് ഡിവൈഡ് ബൈ പോയിൻറ്റ് നാല് പൂജ്യം മുപ്പത് നൂറ്റി അൻപത്തി മൂന്ന് യൂണിറ്റ് എന്ന് കിട്ടും ഹിയർ ക്യു വൺ ഇസ് ഈക്വൽ ടു നൂറ്റി എൺപത്തി മൂന്ന് യൂണിറ്റ് ലെസ് ദാൻ ബി ബി എ കാർഡിലും കുറവാണ് സോ വി വാണ്ട് ടു കമ്പയർ ദ ഒപ്റ്റിമം കോസ്റ്റ് ഓഫ് പ്രൊക്യുറിംഗ് ദ ലീസ്റ്റ് ക്വാണ്ടിറ്റി ലീസ്റ്റ് ക്വാണ്ടിറ്റി പ്രൊക്യൂർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒപ്റ്റിമം കോസ്റ്റ് നമുക്ക് കണ്ടെത്തണം ടി സി ക്യൂ വൺ ഇസ് ഈക്വൽ ടു ഡി സി വൺ പ്ലസ് ഡി ഡിവൈഡ് ബൈ ക്യു വൺ ഇൻറ്റു സി ഒ പ്ലസ് ക്യൂ വൺ ഡിവൈഡ് ബൈ ടു ഇൻറ്റു ഐ ഇൻറ്റു സി വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു അഞ്ഞൂറ് ഇൻറ്റു മുപ്പത് പ്ലസ് അഞ്ഞൂറ് ഡിവൈഡ് ബൈ നൂറ്റി എൺപത്തി മൂന്ന് ഇൻറ്റു നാനൂറ് പ്ലസ് നൂറ്റി എൺപത്തി മൂന്ന് ഡിവൈഡ് ബൈ രണ്ട് ഇൻറ്റു പോയിൻറ്റ് നാല് പൂജ്യം ഇൻറ്റു മുപ്പത് അപ്പം നമുക്ക് പതിനയ്യായിരം പ്ലസ് ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് പ്ലസ് ആയിരത്തി തൊണ്ണൂറ്റി എട്ട് പതിനേഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആൻസർ കിട്ടും ടി സി ബി വൺ ഇസ് ഈക്വൽ ടു ഡി സി ടു പ്ലസ് ഡി ബൈ ബി വൺ ഇൻറ്റു സി ഒ പ്ലസ് ബി വൺ ഡിവൈഡ് ബൈ ടു ഇൻറ്റു വൺ ഇൻറ്റു സി ടു അപ്പം അഞ്ഞൂറ് ഇൻഡു ഇരുപത്തി പ്ലസ് അഞ്ഞൂറ് ബൈ ഇരുന്നൂറ് ഇൻറ്റു നാനൂറ് പ്ലസ് ഇരുന്നൂറ് ബൈ രണ്ട് ഇൻറ്റു പോയിൻറ്റ് നാല് പൂജ്യം ഇൻറ്റ് ഇരുപത്തിയേഴ് അപ്പോൾ നമുക്ക് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് എന്ന ആൻസർ കിട്ടും അപ്പോൾ ടി സി ക്യു വണ്ണും ടി സി ബി വണ്ണും കിട്ടി ഹിയർ ടി സി ക്യു വൺ ഗ്രേറ്റർ ദാൻ ടി സി ബി വൺ ടോട്ടൽ കോസ്റ്റ് ക്യൂ വൺ എന്നുള്ളത് ടോട്ടൽ കോസ്റ്റ് ബി വണ്ണിനേക്കാളും കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം സോ വി ക്യാൻ പ്ലേസ് ഓർഡേഴ്സ് ഫോർ ടു ഹൺഡ്രഡ് യൂണിറ്റ്സ് ടു ഗെറ്റ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഇരുന്നൂറ് യൂണിറ്റിൻ്റെ ഓർഡർ നമുക്ക് പ്ലേസ് ചെയ്യാം എന്നതാണ് അതിൻ്റെ ആൻസർ അപ്പോൾ ടി സി ക്യു വൺ എന്നുള്ള ടി സി ബി വണ്ണിനേക്കാളും കൂടുതലായതുകൊണ്ട് വീ ൻ പ്ലേസ് ഓർഡേഴ്സ് ഫോർ ടു ഹൺഡ്രഡ് യൂണിറ്റ്സ് ടു ഗെറ്റ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഇരുന്നൂറ് യൂണിറ്റിൻ്റെ ഓർഡർ നമുക്ക് പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് അതുകൊണ്ട് എന്താവുള്ളൂ ടോട്ടൽ കോസ്റ്റ് ക്യൂ വൺ എന്നുള്ള ടോട്ടൽ കോസ്റ്റ് ബി വണ്ണിനേക്കാളും കൂടുതലാവും ഇനി നമുക്ക് ഹില്ലു സ്റ്റേഷൻ പത്തൊമ്പത് നോക്കാം ഫൈൻഡ് ദ ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി ഫോർ എ പ്രൊഡക്റ്റ് ഫോർ വിച്ച് ദ പ്രൈസ് ബ്രേക്ക്സ് ആർ ആസ് ഫോളോസ് ക്വാണ്ടിറ്റി എന്നുള്ളത് സീറോ ലെസ് ദാൻ സീർ ക്യൂ വൺ ലെസ് ദാൻ അഞ്ഞൂറ് യൂണിറ്റ് കോസ്റ്റ് പത്ത് അഞ്ഞൂറ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ടു യൂണിറ്റ് കോസ്റ്റ് ഒമ്പത് പോയിൻറ്റ് രണ്ടു മന്ത്ലി ഡിമാൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ് ടു ഹൺഡ്രഡ് യൂണിറ്റ് കോസ്റ്റ് ഓഫ് സ്റ്റോറേജ് ഈസ് ടു പെർസെൻറ്റേജ് ഓഫ് ദ യൂണിറ്റ് കോസ്റ്റ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ഓർഡറിങ് റുപ്പീസ് ത്രീ ഫിഫ്റ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡി ഇസ് ഈക്വൽ ടു ഇരുന്നൂറ് യൂണിറ്റ് പെർ മന്ത് സി ഒ ഇസ് ഈക്വൽ ടു റുപ്പീസ് ത്രീ ഫിഫ്റ്റീൻ സി വൺ ഇസ് ഈക്വൽ ടു റുപ്പീസ് ടെൻ സി ടു ഇസ് ഈക്വൽ ടു റുപ്പീസ് നയൻ പോയിൻ്റ് ടു ഫൈവ് ഐ ഇസ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് സീറോ ടു ഇനി നമ്മുടെ ക്യൂ ടു കാൽക്കുലേറ്റ് ചെയ്യുക ക്യൂ ടു കാൽക്കുലേറ്റ് ചെയ്യാൻ റൂട്ട് ഓഫ് ടു ഡി സി ഒ ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു സി ടു റൂട്ട് ഓഫ് ടു ഡി സി ഒിവൈഡ് ബൈ ഐ ഇൻറ്റു സി ടു ചെയ്യുമ്പോൾ സമയത്ത് രണ്ടായിൻ്റെ ഇരുന്നൂറ് ഇൻ്റെ മുന്നൂറ്റമ്പത് ഡിവൈഡ് ബൈ സീറോ പോയിൻറ്റ് സീറോ ടു ഇൻ്റെ ഒമ്പത് പോയിൻ്റ് രണ്ട് അഞ്ച് അപ്പോൾ റൂട്ട് ഓഫ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഡിവൈഡ് ബൈ പോയിൻറ്റ് ഒന്ന് എട്ട് അഞ്ച് എണ്ണൂറ്റി എഴുപത് യൂണിറ്റ് എന്ന് കിട്ടും ക്യൂ ടു എണ്ണൂറ്റി എഴുപത് യൂണിറ്റും ബി അഞ്ഞൂറ് യൂണിറ്റും ഹെൻസ് ക്യൂ ടു ഗ്രേറ്റർ ദാൻ ബി ദർ ഫോർ ദ ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഈസ് എഴുന്നൂറ്റി എഴുപത് യൂണിറ്റ് ക്യൂ ടു എന്നുള്ളത് ബിയേക്കാളും കൂടുതലായതുകൊണ്ട് തന്നെ ഒപ്റ്റിമം ക്വാണ്ടിറ്റി എന്നുള്ള എത്രയായിരിക്കും എണ്ണൂറ്റി എഴുപത് യൂണിറ്റ് ആയിരിക്കും എണ്ണൂറ്റി എഴുപത് യൂണിറ്റ് ആയിരിക്കും ഒപ്റ്റിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇനി ഒരു പ്രോബ്ലം കൂടി പറയുന്നുണ്ട് ഇല്ലുസ്ട്രേഷൻ സ്റ്റേഷൻ ഇരുപത് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി ഫോർ എ പ്രൊഡക്റ്റ് ഫോർ വിച്ച് ദ പ്രൈസ് ബ്രേക്ക്സ് ആർ ആസ് ഫോളോസ് ക്വാണ്ടിറ്റി യൂണിറ്റ് കോസ്റ്റ് നാനൂറ്റമ്പത് പോയിൻറ്റ് അഞ്ച് പൂജ്യം നാനൂറ്റമ്പത് ലെസ് ദാൻ അവർ ഈക്വൽ ടു ക്യു ടു പോയിൻറ്റ് നാല് ഒമ്പത് ദ ഇയർലി ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ് ഈസ് എയ്റ്റ് ഹൺഡ്രഡ് യൂണിറ്റ്സ് പെർ ഇയർ പ്രൊഡക്റ്റിൻ്റെ ഇയർലി ഡിമാൻഡ് എന്നുള്ളത് ഒരു വർഷത്തിൽ എണ്ണൂറ് യൂണിറ്റ് ആണ് കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് എൻ ഓർഡർ ഈസ് റുപ്പീസ് ഫൈവ് ദ കോസ്റ്റ് ഓഫ് സ്റ്റോറേജ് ഈസ് ടെൻ പെർസെൻറ്റേജ് പെർ ഇയർ കോസ്റ്റ് ഓഫ് സ്റ്റോറേജ് എന്നുള്ളത് ഒരു വർഷത്തിൽ പത്ത് ശതമാനമാണ് ഇനി എൻ്റെ സൊല്യൂഷൻ നോക്കി വെക്കാം ഡിമാൻഡ് എന്നുള്ളത് എണ്ണൂറ് യൂണിറ്റ് സി ഒ എന്നുള്ളത് അഞ്ച് അല്ലെങ്കിൽ ഓർഡറിംഗ് കോസ്റ്റ് എന്നുള്ളത് അഞ്ച് ഐ എന്നുള്ളത് പോയിൻറ്റ് ഒന്ന് പൂജ്യം സി വൺ എന്നുള്ളത് പോയിൻറ്റ് അഞ്ച് പൂജ്യം സി ടു എന്ന് പറയുന്നത് പോയിൻ്റ് നാല് ഒമ്പത് ബി എന്ന് പറയുന്നത് നാനൂറ് യൂണിറ്റ് Q2 ടു ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ഡി സി ഒ ഡിവൈഡഡ് ബൈ ഐ ഇൻ സി ടു ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് രണ്ട് ഇൻറ്റു എണ്ണൂറ് ഇൻറ്റു അഞ്ച് ഡിവൈഡഡ് ബൈ പോയിൻറ്റ് ഒന്ന് പൂജ്യം ഇൻറ്റു പോയിൻറ്റ് നാല് ഒമ്പത് അപ്പം നമുക്ക് നാനൂറ്റി നാല് യൂണിറ്റ് എന്ന ആൻസർ കിട്ടും ക്യു ടു നാനൂറ്റി നാല് യൂണിറ്റും ബി നാനൂറ്റി അൻപത് യൂണിറ്റുമാണ് അപ്പോൾ ക്യൂ ടു എന്നുള്ളത് എന്താണ് ലെസ് ദാൻ ബി ആണ് അതുകൊണ്ട് എന്താണ് ഫീസിബിൾ അല്ല ക്യൂ ടു ഗ്രേറ്റർ ദാൻ ബി ആകുമ്പോഴാണ് ഫീസിബിൾ ആവുന്നത് ക്യൂ ടു ലെസ് ദാൻ ബി ആയതുകൊണ്ട് തന്നെ ഫീസിബിൾ അല്ല ഇപ്പോൾ ഇനി നമ്മൾ ക്യൂ വൺ കാൽക്കുലേറ്റ് ചെയ്യുക ക്യൂ വൺ ഇസ് ഈക്വൾ ടു റൂട്ട് ഓഫ് ടു ഡി സി യു ഡിവിഡ് ബൈ സി വൺ ഐ അപ്പോൾ റൂട്ട് ഓഫ് ടു ഇൻറ്റു എണ്ണൂറ് ഇൻറ്റു അഞ്ച് ഡിവൈഡ് ബൈ പോയിൻറ്റ് ഒന്ന് പൂജ്യം ഇൻറ്റു പോയിൻറ്റ് അഞ്ച് പൂജ്യം നാനൂറ് യൂണിറ്റ് എന്ന് കിട്ടും ക്യൂ വൺ ഇസ് ഈക്വൾ ടു നാനൂറ് യൂണിറ്റ് അതുപോലെ തന്നെ ബി ഈസ് ഈക്വ ൾ ടു നാനൂറ്റമ്പത് കൊണ്ട് ദാറ്റ് ഈസ് ക്യു വൺ ലെസ് ദാൻ ബി സോ വി വാണ്ട് ടു കമ്പയർ ദ ഒപ്റ്റിമം കോസ്റ്റ് ഓഫ് പ്രൊക്യൂറിംഗ് ദ ലീസ്റ്റ് ക്വാണ്ടിറ്റി വിച്ച് വിൽ എൻറ്റൈൽ ആസ് എ പ്രൈ ബ്രേക്ക് അതുകൊണ്ട് തന്നെ ക്യു വൺ ബി എക്കാളും ചെറുതായത് കൊണ്ട് നമുക്ക് ഒപ്റ്റിമം ക്വാണ്ടിറ്റി എവിടെയാണ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒപ്റ്റിമം കോസ്റ്റ് എവിടെയാണ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ലീസ്റ്റ് ക്വാണ്ടിറ്റി പ്രൊക്യൂർ ചെയ്യുമ്പോൾ ഒപ്റ്റിമം കോസ്റ്റ് എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൈസ് ബ്രേക്ക് എന്നതിൻ്റെ ഫോർമുല നമ്മൾ ഉപയോഗിക്കണം ടി സി ക്യു വൺ ഈസ് ഈക്വൾ ടു ഡി സി വൺ പ്ലസ് ഡി ഡിവൈഡ് ബൈ ക്യു വൺ ഇൻറ്റു സി ഒ പ്ലസ് ക്യൂ വൺ ഡിവൈഡ് ബൈ ടു ഇൻറ്റു ഐ ഇൻറ്റു സി വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു എണ്ണൂറ് ഇൻറ്റു പോയിൻറ്റ് അഞ്ച് പൂജ്യം പ്ലസ് എണ്ണൂറ് ഡിവൈഡ് ബൈ നാനൂറ് ലെസ് ദാൻ അവർ ഈക്വൽ ടു ഇൻറ്റു അഞ്ച് പ്ലസ് നാനൂറ് ഡിവൈഡ് ബൈ രണ്ട് ഇൻറ്റു പോയിൻറ്റ് ഒന്ന് പൂജ്യം ഇൻറ്റു പോയിൻറ്റ് അഞ്ച് പൂജ്യം അപ്പോൾ നാനൂറ്റി ഇരുപത് എന്ന ആൻസറ് കിട്ടും അതേപോലെ ടി സി ബി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എണ്ണൂറ് ഇൻറ്റു പോയിൻറ്റ് നാല് ഒമ്പത് പ്ലസ് എണ്ണൂറ് ഡിവൈഡ് ബൈ പോയിൻറ്റ് നാനൂറ്റമ്പത് പ്ലസ് അല്ല ഇൻറ്റു അഞ്ച് പ്ലസ് നാനൂറ്റമ്പത് ഡിവൈഡ് ബൈ രണ്ട് ഇൻറ്റു പോയിൻറ്റ് ഒന്ന് പൂജ്യം ഇൻറ്റു പോയിൻറ്റ് നാല് ഒമ്പത് അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്ലസ് ഒമ്പത് പ്ലസ് പതിനൊന്ന് നാനൂറ്റി പന്ത്രണ്ട് എന്ന ആൻസർ കിട്ടും സെൻസ് ടി സി ക്യു വൺ ഗ്രേറ്റർ ദാൻ ടി സി ബി സെൻസ് ഒപ്റ്റിമം ക്വാണ്ടിറ്റി ടു പർച്ചേസ് ക്യു ഈസ് ഈക്വൽ ടു ബി ദാറ്റ് ഈസ് ഈക്വൽ ടു നാനൂറ്റി അൻപത് യൂണിറ്റ് ടി സി ക്യു വൺ എന്നുള്ളത് ടി സി ബിയേക്കാളും ഗ്രേറ്റർ ദാൻ ആയത് കാരണം കൊണ്ട് എന്താണ് നാനൂറ്റമ്പത് യൂണിറ്റിന് ഒപ്റ്റിമം ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതാണ് ഇതിൻ്റെതെന്ന് പറയുന്നത് അപ്പോൾ നമ്മളിതിൽ തന്നിരിക്കുന്ന സംഭവത്തിൽ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ വണ് ക്യൂ ടു അതുപോലെ തന്നെ ബി അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം സി ഒ സി ഐ ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം ആദ്യം ഇത് ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്തതിനു ശേഷം ആദ്യം ക്യൂ ടുവിൻ്റെ ഫോർമുല നോക്കുക ക്യൂ ടുവിൻ്റെ ഫോർമുലയിലേക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യുക അതിന് ശേഷം ക്യൂ ടു എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ബി വൺ ആണെങ്കിൽ ഒപ്റ്റിമം ക്വാണ്ടിറ്റി എന്നുള്ളത് എന്താണ് ക്യൂ ടു ആയിരിക്കും ലോവർ ദാൻ ആണെങ്കിൽ നമുക്ക് റെഡ്യൂസഡ് പ്രൈസിൽ പ്ലേസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ക്യൂ വൺ എന്നുള്ളത് നോക്കുക ക്യൂ ഈക്വൽ ടു ക്യൂ വൺ എന്നുള്ളത് നോക്കുക അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത് ക്യൂ വണ്ണിൻ്റെ ഫോർമുലയിലേക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യുക അതിന് ശേഷം ടി സി ക്യു വണ്ണും ടി സി ബി വണ്ണും നമ്മൾ അനലൈസ് ചെയ്യുക എന്നിട്ട് ടി സി ക്യു വണ് എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ടി സി ബി വൺ ആണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിന് നമുക്ക് എന്ത് ചെയ്യാം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള മൂന്ന് പ്രോബ്ലംസാണ് ഈ പറഞ്ഞത് പ്രൈസ് ബ്രേക്ക് എന്നു ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഈ പ്രൈസ് ബ്രേക്ക് വരുമ്പോൾ സമയത്ത് സാധാരണഗതിയിൽ ഒരുപാട് ഐറ്റംസ് അല്ലെങ്കിൽ ബൾക്ക് പർച്ചേസസ് നടത്തുമ്പോഴാണ് ഈ പ്രൈസ് ബ്രേക്ക് എന്നത് പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ ലോവർ ക്വാണ്ടിറ്റികൾ അല്ല ലോവർ റേറ്റിൽ ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ പ്രൈസ് ബ്രേക്ക് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക ഓക്കെ താങ്ക് യു